തലസ്ഥാന ജില്ലയിൽ എൽഡിഎഫ് ഭരിക്കുന്ന തിരുവനന്തപുരം കോർപ്പറേഷനിൽ ബിജെപി നിരന്തരമായി 21-കാരിയായ മേയർ ആര്യയ്ക്കെതിരെ ഉയർത്തിക്കൊണ്ടുവന്നിരുന്ന ആരോപണങ്ങളുടെ എല്ലാം മുനയൊടിക്കുന്ന തെരഞ്ഞെടുപ്പ് ഫലമാണിത് എന്നതുകൂടി നാം കാണേണ്ടതുണ്ട്. തിരുവനന്തപുരം കോർപ്പറേഷൻ്റെ വെട്ടുകാട് വാർഡിൽ നടന്ന ഉപതെരഞ്ഞെടുപ്പിൽ 1490 വോട്ടിൻ്റെ ഭൂരിപക്ഷമാണ് ഇത്തവണ LDF സ്ഥാനാർത്ഥിയായ ക്ലൈനസ് റോസാരിയോ നേടിയത്. കഴിഞ്ഞ തവണ LDF സ്ഥാനാർത്ഥിയായ സാബു ജോസ് 998 വോട്ടിൻ്റെ ഭൂരിപക്ഷത്തിലായിരുന്നു വിജയിച്ചിരുന്നത്. ആ ഭൂരിപക്ഷം 500-ലേറെ വോട്ടിൻ്റെ ഭൂരിപക്ഷം ഉയർത്താൻ LDFന് വെട്ടുകാട് വാർഡിൽ സാധിച്ചു എന്നുള്ളത് ഈ ദിവസങ്ങളിലൊക്കെയും BJP വലിയ തോതിലും അതിന് ചൂട്ടുപിടിച്ചുകൊണ്ട് UDFഉം നടത്തിക്കൊണ്ടിരുന്ന ദുഷ്പ്രചരണങ്ങൾക്കുള്ള മറുപടിയാണ് എന്ന് നിസ്സംശയം പറയാനാകും. ആര്യ തിരുവനന്തപുരം കോർപ്പറേഷൻ്റെ മേയറായി വന്നത് മുതൽ BJPക്ക് സഹിക്കുന്നില്ല. ഇപ്പോൾ BJPയുടെ മേയർ ഇവിടെ ഉണ്ടാകുമെന്നൊക്കെ പറഞ്ഞ് വലിയ മോഹത്തോടു കൂടി തെരഞ്ഞെടുപ്പിനെ നേരിട്ടവരാണ്. കഴിഞ്ഞ തവണത്തേതിൽ നിന്ന് ഒരു ഇഞ്ച് മുന്നോട്ട് പോകാൻ സാധിക്കാതിരുന്ന BJP അതിൻ്റെ വാട്ടമെല്ലാം അതിനുശേഷമുള്ള ഓരോ കോർപ്പറേഷൻ കൗൺസിൽ യോഗത്തിലും തീർക്കുന്നത് നമ്മൾ കണ്ടു. അലമ്പുണ്ടാക്കുക, തെറിവിളിക്കുക, അടിയുണ്ടാക്കുക, ഒടുവിൽ എവിടെ നിന്നെങ്കിലുമൊക്കെ എന്തെങ്കിലും കണ്ടെത്തിക്കൊണ്ടുവന്ന് അത് മേയർ ആര്യയുടെ മുകളിൽ കെട്ടിവെക്കാൻ ശ്രമിച്ച് അങ്ങനെ ദുരാരോപണങ്ങളുടെ വലിയ പുകമറയുണ്ടാക്കി ഒരു ഭരണത്തെ തന്നെ ഇരുട്ടിൽ നിർത്താൻ നടത്തിയ ശ്രമങ്ങൾക്കുള്ള വലിയ തിരിച്ചടിയാണ്. സാധാരണക്കാരായ മനുഷ്യർ ജീവിക്കുന്ന ഇടമാണ് ഈ വെട്ടുകാട് എന്ന് പറയുന്നത്. തിരുവനന്തപുരത്തിൻ്റെ തീരദേശ മേഖലയാണ്. ഇപ്പോൾ ടാക്സിൻ്റെ കാര്യത്തിലായാലും വീടിൻ്റെ കാര്യത്തിലായാലും ശുചീകരണത്തിൻ്റെ കാര്യത്തിലായാലും ഒക്കെ ഏറ്റവും പെട്ടെന്ന് ബാധിക്കുന്ന ഒരു ജനവിഭാഗമാണ് അവിടെയുള്ളത്. ആ ജനം പ്രതിനിധാനം ചെയ്യുന്ന ഒരു വാർഡിൽ കഴിഞ്ഞ തവണത്തെ ഭൂരിപക്ഷത്തെ 500 വോട്ട് ഉയർത്തി 1490-ലേക്ക് കൊണ്ടുവരാനായിട്ടുണ്ട് എങ്കിൽ, വോട്ട് വിഹിതത്തിൽ വൻ വർധന നേടാനായിട്ടുണ്ട് എങ്കിൽ, എന്താണ് സാധാരണക്കാരായ ജനം വിലയിരുത്തുന്നത് എന്നുള്ളതിനെക്കുറിച്ച് BJP തല പുകഞ്ഞാലോചിക്കേണ്ടതുണ്ട്. ആ BJP കൊണ്ടുവരുന്ന അടിസ്ഥാനമില്ലാത്ത ആരോപണങ്ങൾ രാഷ്ട്രീയ വിരോധം കൊണ്ട് മാത്രം ഏറ്റുപിടിച്ച് അതിനൊപ്പം സമരം ചെയ്യാൻ നിൽക്കുന്ന UDF ആലോചിക്കേണ്ടതുണ്ട്. തിരുവനന്തപുരം കോർപ്പറേഷനിൽ UDFനാകെ 10 കൗൺസിലർമാരേ ഉള്ളൂ 100-അംഗ കൗൺസിലിൽ. എന്തുകൊണ്ടാണ് ഒരിക്കൽ ബലാബലം നിന്നിരുന്ന ഒരു കൗൺസിലിൽ നിന്ന് 10-ലേക്ക് ചുരുങ്ങിപ്പോയത് എന്ന് കോൺഗ്രസ്സുകാർ മനസ്സിരുത്തി ആലോചിക്കണം. ഇതുപോലെ BJPക്ക് ചൂട്ടുപിടിക്കാൻ നടന്നതുകൊണ്ടാണ്. ഏതായാലും കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ നേടിയതിനേക്കാൾ ഉജ്ജ്വല വിജയം വെട്ടുകാട് വാർഡിലെ ഉപതെരഞ്ഞെടുപ്പിൽ നേടിയതിലോ LDFനെ സംബന്ധിച്ചിടത്തോളം, മേയർ ആര്യയെ സംബന്ധിച്ചിടത്തോളം അവർ മുന്നോട്ട് കൊണ്ടുപോകുന്ന മികച്ച പ്രതിച്ഛായയുള്ള ഭരണത്തിനുള്ള അംഗീകാരമായി തന്നെയാണ് വിലയിരുത്തപ്പെടുന്നത്. അക്കാര്യത്തിൽ ഒരു സംശയവുമില്ല. ആവർത്തിച്ചു പറയുന്നു, ഏറ്റവും സാധാരണക്കാരായ മനുഷ്യർ കൂടുതലുള്ള ഒരു മേഖല, സാധാരണ മത്സ്യത്തൊഴിലാളികളുള്ള മേഖല, അവിടെ നിന്നുള്ള ജനത്തിൻ്റെ വികാരം ഈ നിലയിലാണ് എങ്കിൽ അത് എങ്ങനെയാണ് തലസ്ഥാനത്തിൻ്റെ വികസനത്തിനെതിരായി, തലസ്ഥാനത്തിൻ്റെ മുന്നോട്ട് പോക്കിനെതിരായി സംഘപരിവാർ നടത്തിക്കൊണ്ടിരിക്കുന്ന ശ്രമങ്ങൾക്കുള്ള മറുപടിയായി നാം കാണേണ്ടത് എന്ന് കൃത്യമായി തന്നെ മനസ്സിലാക്കുക. അതിന് ഒപ്പം നിൽക്കുന്ന UDFനെതിരായിട്ടുള്ള പ്രതിഷേധമായി മാറുന്നത് എങ്ങനെയെന്ന് തിരിച്ചറിയുക.